കനലിനെ നനവാക്കി മാറ്റിടും സത്യം നീ ഭൂമിയിലേ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരും ആനന്ദ തീരം നീ ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചരിത്രം രേഖപ്പെടുത്തുന്ന ഗായകന്മാരിൽ ഏറ്റവും പ്രാചീനവും അഖില ഭാരത പ്രസിദ്ധനുമാണ് ഗോപാല നായകൻ. ഇദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അന്ന് ഗായക വിഭാഗത്തിലെ നായകർക്ക് ഗീതം, വാദ്യം, നൃത്തം ഈ മൂന്നിലും പ്രാവീണ്യം ഉണ്ടാവണം. അങ്ങനെ നമുക്കറിവുള്ള നായകൻ ഗോപാല നായകൻ മാത്രമാണ്. പക്ഷെ എല്ലാവരും ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയില്ല. നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു സംഗീത ചക്രവർത്തി എന്ന് പറയുന്നത് താൻസനാണ്. 16-ാം നൂറ്റാണ്ടിലെ അക്ബർ ചക്രവർത്തിയുടെ ആസ്ഥാന വിദ്വാനായിരുന്നു താൻസൻ. സംഗീതത്തിൽ ഇദ്ദേഹത്തെ ജയിക്കാൻ ആരുമില്ലായിരുന്നത് കൊണ്ട് തന്നെ സംഗീത ചക്രവർത്തിയായി ഇദ്ദേഹം കാലം കഴിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ദീപക് രാഗം പാടി ഇദ്ദേഹം തീജ്വാല ഉണ്ടാക്കിയെന്നും മേഘരാഗം പാടി മഴ പെയ്യിച്ചതായും പറയപ്പെടുന്നു. സംഗീതത്തിന് ഇത്രയുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച സ്ഥിതിക്ക് ഒരു സംഗീത പ്രോഗ്രാം ജനങ്ങളുടെ ഹൃദയം പിടിച്ചുപറ്റി എന്ന് പറയുന്നതിലും അതിശയിക്കാൻ ഒന്നുമില്ലേ. എങ്കിലിതാ ആ ഹൃദയബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കാനായി എത്തിയിരിക്കുന്നു. ഹലോ ബ്ലസ്. ഇന്നും ഈ പ്രോഗ്രാമിന്റെ പ്രായോജകർ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. ഹലോ. യെസ് ബോസ്. അപ്പൻ എന്നെ സ്ഥിരം ബോസ് ആക്കിയോ? ചുമ്മാ ഒരു രസല്ലടാ. ആ കാലിലെ ഉളുക്ക് എങ്ങനെയുണ്ട്? അത് പോയി തന്നെ പറയാം. വേഗത്തിൽ നടന്നപ്പോ ഒന്ന് തെന്നി പോയതല്ലേ. 2 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി. സംഭവം ക്ലീൻ ക്ലീൻ. അപ്പന്റെ നടത്തം ശരിയല്ലെന്ന് ഞാൻ പണ്ടേ പറയാറില്ലേ. എടാ എടാ, നീ എന്റെ കയ്യിന്ന് മേടിക്കും. എന്നെ പോലെ നാട് വിട്ട് ജോലി ചെയ്യുന്ന മക്കളുടെ ഏക ആശ്രയമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിങ്ങളുടെയൊക്കെ ആബ്സെൻസ് അവർ ഞങ്ങളെ അറിയിക്കുന്നില്ല, അതാണ് സത്യം. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ഹലോ, ഷമിതയാണോ? അതെ ഷമിത, ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശാലതയാണ്. അതെ ആശിച്ചിയാണ്. സത്യംതന്നെയാണോ? സത്യമാണപ്പാ, എന്തിനാ ഞാൻ കളവ് പറയുന്നേ? ഫെമിലിയർ സൗണ്ട്. ആ ഫെമിലിയർ സൗണ്ട് ആണ്. ഷമിത എവിടെയുള്ളത്? ഇപ്പൊ വീട്ടിലാണോ? മാം ഇഷ്ടല്ലോ ആശിച്ചേച്ചി. ആ ആശിച്ചി എന്ന് വിളിച്ചാ മതി. മാം വേണ്ട. ഞാൻ ഇവിടെ തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയാ? എന്തിലാ വർക്ക് ചെയ്യുന്നേ? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാ. ഓക്കെ, ഏത് കമ്പനിയാ? ഓൺ കമ്പനിയാണ്. ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടാ വിളിക്കുന്നു. അതെന്താ അങ്ങനെ വിചാരിക്കുന്നേ? വിളിക്കുന്നു പറഞ്ഞാ വിളിക്കും. അയ്യോ, അങ്ങനെ ഒരാളെയും എടുത്തു കളയുന്ന ഒരു സ്വഭാവമില്ല. ജോലി തിരക്കിനിടയിൽ ആര് മെസ്സേജ് അയച്ചാലും അവരൊക്കെ തിരിച്ചു വിളിക്കും കേട്ടോ. അതായത് ഞങ്ങൾ ഇവിടെ കണ്ണൂരാണ് സ്വദേശം. ഇവിടെ വന്നിട്ട് 5 വർഷത്തോളായി. ഓക്കെ. സ്റ്റാർട്ടിങ്ങില് അമ്മ എപ്പോ വിളിക്കായിരുന്നു, അമ്മക്ക് കിട്ടിയില്ല. ഞാൻ അമ്മയോട് പറയും, അമ്മ ഒരു കാര്യമില്ല, വിളിച്ചിട്ട് അമ്മ കിട്ടില്ല, അത് പാവം. അമ്മ അമ്മ എപ്പോ ആലോചിക്കോട്ടോ. അത് ശരി. അമ്മയോട് ഇത് പറയണം, ഈ ഒരു സന്തോഷം. ഓ, അമ്മയുടെ പേരെന്താ? രാജലക്ഷ്മി. ഇപ്പൊ എവിടെയുള്ള അമ്മ? അമ്മ നാട്ടിലാ, കണ്ണൂരാ ഉള്ളത്. കണ്ണൂർ പാരുണ്ട് അമ്മയുടെ കൂടെ? ബ്രദറും വൈഫും കുട്ടിയും. വൈഫ് ഒക്കെ ഉണ്ട്. ഓക്കെ, ശരി ശരി. ഷമിതയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ബിസിനസ് ആണ്, പ്ലൈവുഡ് ആണ്. ഓക്കെ ശരി. മക്കൾ എത്ര പേരാ? 2 മക്കള്, ആൺകുട്ടികളാ. മൂത്തയാള് 9th, സെക്കൻഡ് 6th, ചോയ്സ് പഠിക്കുന്നു. ഓക്കെ ശരി ശരി. ആശിച്ചി ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ, അതിനുശേഷം തീർച്ചയായിട്ടും കാണാം. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് പോലും പറയുന്ന എന്താ, നിങ്ങൾ അടങ്ങി വീട്ടിലിരിക്കൂ എന്നല്ലേ. അപ്പൊ പിന്നെ നമ്മള് നാട്ടിലോട്ട് ഇറങ്ങണ്ട. നോർമലി ഞാൻ ഭയങ്കര ടെൻഷൻ ഉള്ള ആളാ. ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ പെട്ടെന്ന് ടെൻഷൻ ആവും. പക്ഷേങ്കില് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വന്നിട്ട് സത്യത്തില് ഞാനൊരു ഒരു പൊക്കിയെടുക്കുന്ന ഒന്നുമല്ല. ഓക്കെ. അപ്പൊ ആ സമയത്ത് അതിനുശേഷം ഭയങ്കര പോസിറ്റീവാ. പോസിറ്റീവ്ലി ഞാൻ എപ്പോഴും പറയെങ്കിലും എനിക്ക് ആരും പെട്ടെന്ന് കിട്ടാറില്ല അത്. ഓക്കെ. അപ്പൊ ഇതിന് ശേഷം ഞാൻ ഭയങ്കര പോസിറ്റീവായി. അങ്ങനെ വേണം, ജീവിതം അത്രയും ഈസി ആവും അങ്ങനെ ചിന്തിച്ചാ. അല്ല ചേച്ചിക്ക് അങ്ങനെ എങ്ങനെ പറ്റുന്നു വിചാരിക്കും. അല്ലെ ചേച്ചിക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും പറ്റും.
എല്ലാവർക്കും പറ്റണമെന്നില്ല, അവർ പറയാനുള്ള കഴിവ് ഒരു വേറെ തന്നെയാണ്. അതല്ല, അത് നമ്മള് മനുഷ്യര് വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്ത കാര്യങ്ങളില്ല. അപ്പൊ നമുക്ക് നമ്മളെ പോസിറ്റീവ് ആക്കാൻ തീർച്ചയായിട്ടും കഴിയും. അതിന് പക്ഷേ എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഓരോ ദിവസം നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. സാധാരണക്കാരിയായി എനിക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കും. മരണം വീട്ടിൽ പോകാൻ എനിക്ക് പറ്റില്ല, കാരണം ആ ഒരു ഇത് എനിക്ക് ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അപ്പം പോകുമ്പോഴേക്കും ഞാൻ അപ്പോ ബോഡി കണ്ടിട്ടുണ്ടെങ്കിൽ വിഷമം വരും. ഓക്കെ ഓക്കെ, നമ്മൾ അങ്ങനെ ആവുമുണ്ടല്ലോ പലപ്പോഴും നമ്മളെ കൊണ്ട് സഹായം ലഭിക്കേണ്ട ആൾക്കാർക്ക് പോലും നമ്മൾ ഉപകാരപ്പെടാതെ വരും. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഒരിക്കലും നമ്മൾ തളരുമൊന്നും വേണ്ട. എന്ത് വന്നാലും വാടാന്ന് പറയണം. ചേച്ചി വിളിക്കുമ്പോ ഞാൻ പഠിപ്പിച്ച കുട്ടികളും അങ്ങനെ കുറച്ച് വയസ്സ് കുറവുള്ള കുട്ടികളൊക്കെ പറയും ഭയങ്കര പോസിറ്റീവ് ആയിപ്പോഴും. ഒരു കാരണം ആശ്രയിച്ചു മാത്രം. താങ്ക് യു. ശമിതയ്ക്ക് ഏത് പാട്ടാ ഇപ്പൊ വെച്ച് തരേണ്ടത്? സ്നേഹത്തിൻ പൂഞ്ചോല. സ്നേഹത്തിൻ, പപ്പയുടെ സ്വന്തം അപ്പൂസ്. ആ പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഓക്കെ, പാട്ട് വെച്ച് തരാം. നല്ല മിടുക്കി ആയിട്ട് സ്മാർട്ട് ആയിട്ട് ഇതേപോലെ ചിരിച്ച് പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകും ജീവിതം. ഉമ്മ 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 ഉമ്മ. ശരി മോളെ, ബൈ. ഹലോ ബ്ലസ്. ആശയല്ലേ? അതേലോ. ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ? ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അവിടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്വാളിഫൈഡ് നഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട്. പിന്നെയോ ഹെൽത്തി ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട്. ഓക്കേ, അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. എക്സാക്ട്ലി, വറി എന്ന വേർഡ് മറന്നേക്കു, പകരം മെറി എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ഹലോ, കവിത മനോജാണോ? കവിത, ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശലതയാണ്. അയ്യോ അയ്യോ, ഹലോ മാഡം. ഹലോ മാഡം, പറ പറ സർപ്രൈസ് ആയിപ്പോയി. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയോ? കവിത പറയൂ, കവിതയുടെ വീട് എവിടെയാണ്? കാളികുളങ്ങരയാണ്, പറവൂരാണ്. കാളികുളങ്ങര ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലാതെ, ഫേമസ് അല്ലേ കാളികുളങ്ങര ക്ഷേത്രം ഒക്കെ? അറിയാം, കാളികുളങ്ങര ക്ഷേത്രത്തിന്റെ ഒത്തു ബാക്കില് വീടും കടയും കൂടിയാണ് എനിക്ക്. ഞാനൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ്? ചെറിയൊരു ഷോപ്പ് ഉണ്ട് എനിക്ക്, സ്റ്റേഷനറിയാണ്. ഓക്കെ ഓക്കെ, വീടിനോട് ചേർന്നിട്ട്. അപ്പം ബിസിനസ് വുമൺ ആണ് എനിക്ക്. വയ്യ, എന്തൊക്കെയാ വിശേഷം വീട്ടില്? വിശേഷം നല്ല വിശേഷം. എനിക്ക് രണ്ട് കുട്ടികളാണ്, രണ്ട് പെൺകുട്ടികളാണ്. ഓക്കെ, ബി എസ് സി സെക്കൻഡ് ഇയർ, ഇടയാള് നയൻത്തിൽ പഠിക്കുന്നു. രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു? ആ, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. മക്കളുടെ പേരെന്തൊക്കെയാ? മൂത്താളുടെ പേര് ശ്രീലക്ഷ്മി, ഇടയാള് ശ്രീപാർവതി. ശരിക്കുള്ള വീട് കവിതയുടേത് പറവൂര് തന്നെയാണോ? എന്റെ വീട് ശരിക്കും വൈപ്പിൻ നായരമ്പലത്താണ്. ഓ, വൈപ്പിൻകാരിയാണ്. ആ, അപ്പൊ ഇവിടുന്ന് പോയതാണ് പറവൂരേക്ക്. അതെ 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 അതെ. അദ്ദേഹത്തിന്റെ വീടാണ് പറവൂര് അല്ലേ? അതെ അതെ, ചേട്ടന്റെ വീടാണ് പറവൂര്. പ്രോഗ്രാം കേൾക്കാറുണ്ടോ ഡെയിലി? പിന്നെ ഡെയിലി ഞാൻ കേൾക്കാറുണ്ട്. ചെറുതിലേ മുതലേ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റേഡിയോ എന്ന് പറയണത്. എനിക്ക് അതില്ലാണ്ട് പറ്റില്ല. ഓക്കെ, പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പാട്ടുകൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കലാണ് എന്റെ പ്രധാന പരിപാടി. ഓക്കെ, അപ്പൊ റേഡിയോ കേട്ടോണ്ടിരിക്കും. ഇപ്പൊ ഏത് പാട്ടാ ഞാൻ കവിതയ്ക്ക് വേണ്ടി വെച്ച് തരണ്ടേ? എനിക്ക് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്, ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷെ ഒരു പാട്ട് മാത്രമേ ഇപ്പൊ ഞങ്ങൾ വെച്ച് തരുള്ളൂ, അത് പറയും. ഓക്കെ, സ്വാതിര മഴയേതോ എന്നുള്ളൊരു സോങ് എനിക്ക് ഉള്ളടക്കത്തിലെ പാട്ട് നല്ല പാട്ടാണ്. പിന്നെ മന്ദാരച്ചെപ്പുണ്ടോ, അത് വേണ്ട. നമുക്ക് പാതിരാമഴ തന്നെ കേൾക്കാം ഇപ്പൊ, മഴക്കാലവും അല്ലേ. ഓക്കെ മാഡം, ശരി മോളെ, അപ്പം ബൈ ബൈ. കഴിഞ്ഞ ദിവസേ ഒരാള് ഇന്റർനെറ്റില് വലിയ പിടുത്തമൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഓൺലൈനിലെ ഒരു ബാങ്കിങ് ഇടപാട് നടത്തുക. എല്ലാരും പറഞ്ഞു എന്തിനാ ഇങ്ങനെ ബാങ്കിലൊക്കെ പോയി ബുദ്ധിമുട്ടുന്ന, ഓൺലൈനായിട്ട് അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞു. ആ,
അങ്ങനെ അയാളെല്ലാം റെഡിയാക്കി വന്ന് അവസാനം നോക്കുമ്പോ പൈസ ഇട്ടു കേട്ടോ. അപ്പോഴാണ് അറിയുന്നത് നമ്പർ ഒന്ന് മാറി എന്നുള്ളത്. ഉടനെ അയാള് വേഗം ഷട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞു. അപ്പൊ മാഞ്ഞു പോകുള്ളൂ. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞോ? ഷട്ട് ഡൗൺ ചെയ്തത് ഗുണം, പിന്നെ നമ്മളെ ചെയ്ത എല്ലാം ഡിലീറ്റ് ആയി, ഡിലീറ്റ് ആയി പോകും. പിന്നെ കാശ് പോലും ഒന്നുമില്ല. നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ? അല്ലല്ലല്ല. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കഥ ഞാൻ വായിക്കാം. ഹലോ പ്ലസ് അവതാരകർക്കും കേൾവിക്കാർക്കും ഹായ്, ഞാൻ കെ കെ വേണുഗോപാൽ. പാട്ടുകളെല്ലാം നല്ലത് തന്നെ, പക്ഷെ ചില പാട്ടുകൾ നമുക്ക് ഏറെ പ്രിയമായേക്കാം. ഇന്ന് അങ്ങനെയൊരു ഓർമ്മ പങ്കിടുന്നു. ഞാൻ ജോലി ചെയ്യുമ്പോൾ കൊച്ചി കോട്ടയം ജില്ലയുടെ യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സെക്രട്ടറിയുമായിരുന്നു. ഞങ്ങൾ രണ്ട് കമ്മിറ്റി അംഗങ്ങൾ ഒരു ഞായറാഴ്ച തിരുവനന്തപുരം തമ്പാനൂരുള്ള ഹോട്ടലിൽ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വഞ്ചിനാട് എക്സ്പ്രസിൽ കൊച്ചിയിൽ നിന്നും കയറി. അന്ന് ഞങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തത്. എന്റെ ഒപ്പമുള്ള സാർ ചെറിയ പാട്ടുകാരനാണ്. ട്രെയിൻ കോട്ടയം കഴിഞ്ഞു. സാർ ഒരു പാട്ടിന്റെ ഇടയ്ക്കുള്ള നാലുപേര് പാടി. അതിങ്ങനെ, ആടകൾ ചാർത്തിയ തന്മണി വിഗ്രഹം അവിടെയും സൂക്ഷിച്ചിരുന്നു. പാടി തീർന്നതും എന്നോട് വേണു, കുട്ടി ഇതിന്റെ ആദ്യം ഒന്ന് പാടിക്കെ നോക്കട്ടെ. എനിക്കൊരു ചമ്മൽ, കാരണം ആറുപേര് ഇരിക്കുന്നു ഞങ്ങൾ സൈഡ് സീറ്റിലും. ഇതിനിടയിൽ ഒരു യാത്രക്കാരൻ കൂടി എന്നെ നിർബന്ധിച്ചു. പിന്നെ വൈകിയില്ല, ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഞാനും പാടി, ബാക്കി സാറും കൂടി. ഉടനെ രണ്ട് യാത്രക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് പാട്ട് പാടാൻ വലിയ വിഷമില്ല, എങ്കിലും മൂളിപ്പാട്ട് പാടാൻ കിട്ടുന്ന അവസരങ്ങൾ കളയാറുമില്ല. ഈ പാട്ട് അങ്ങനെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായി. ഈ അതിമനോഹരമായ ഗാനം ഹലോ ബ്ലസ്സിൽ കൂടി ഒരു വട്ടം കൂടി കേൾക്കാൻ കൽബിൽ വലിയ ആശ. പ്രിയ ഗായിക കൂടിയായ ആശാലത ഒരു ലൈൻ പാടി ഒരു ഗാനം കേൾപ്പിക്കുമല്ലോ. വീണ്ടും കേട്ടുമുട്ടാം. സ്നേഹപൂർവം, കെ കെ വേണുഗോപാൽ. വേണുഗോപാൽ ചേട്ടാ, ഈ പാട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, കാരണം ഞാൻ പാടിയിട്ടില്ല. എന്നാലും ഞാൻ ഒരു വരി പാടും, ബാക്കി സനലേട്ടൻ പാടും. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ായതുകൊണ്ട് ഒന്നും നോക്കണ്ട. സമയാസമയത്ത് ഭക്ഷണം, നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം, കൂട്ടിന് ആൾക്കാര് എല്ലാം ഉണ്ട്. എന്തായാലും എന്റെ തീരുമാനം നന്നായെന്ന് നീയും സമ്മതിച്ചല്ലോ, അത് മതി. ശരിക്കും അമ്മ. I am fine, dear. അപ്പൊ ശരി മാമ, ഞാൻ വൈകിട്ട് വിളിക്കാം. ടേക്ക് കെയർ. ശരി മോനെ, ബൈ. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. പാട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മകളാണല്ലോ, അല്ലേ? ശരിക്കും ഓരോ പാട്ടിനെ കുറിച്ച് നമുക്ക് ഓരോ ഓർമ്മകൾ ഉണ്ടാകും. വേണുഗോപാല് പറഞ്ഞതുപോലെ ഓരോ പാട്ട് നമുക്ക് പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പണ്ട് കാലത്ത് ആകാശവാണിയൊക്കെ കേൾക്കുന്ന സമയത്ത് പഠിക്കുന്ന കാലത്ത് കരുണാസാഗര കൈ തൊഴുന്നേൻ, ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പാട്ടുകൾ നമ്മളെങ്ങനെ സ്വാധീനിക്കുക. പിന്നെ അന്നത്തെ ദിവസം ഫ്രഷ് ആണെന്ന് വിചാരിക്കും. അതെ 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 അതെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് മൂഴിക്കുളം പള്ളി കോളാമ്പി എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഈശ്വരനെ കണ്ടു ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരുന്ന സമയത്തും പരിശുദ്ധാത്മാവ് എല്ലാം കേൾക്കുമ്പോഴും മനസ്സിനെയൊക്കെ വല്ലാണ്ട് സ്ഫുടം ചെയ്യാന്ന് പറയില്ലേ. അതെ അതെ. രണ്ടാമത്തെ കത്തിൽ എന്ന് പറഞ്ഞാല് ആശേച്ചി സനൽപോറ്റി രഘുരാജ്, നിങ്ങളൊക്കെ ആഹാരപ്രിയരാണല്ലോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ അതൊന്നും യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആശേച്ചി ഒരിക്കലും ഒരു ആഹാരപ്രിയല്ല. പ്രിയൊന്നുമില്ല, പക്ഷെ വേണം, വിശക്കുമ്പോൾ ആഹാരം വേണം. ഞാൻ ആഹാരപ്രിയനാണുള്ള കാര്യം പറയുന്നത്. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ കൃത്യമായ രീതിയിൽ മസാല ദോശ അല്ലെങ്കിൽ നല്ല ദോശ കിട്ടിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. രാവിലെ തന്നെ മസാല ദോശയോ? ആ രാവിലെ തന്നെ നെയ്റോസ്റ്റ് മസാല ദോശ എന്നൊക്കെ പറയുന്ന അവസ്ഥ. മാത്രമല്ല ഉച്ചയ്ക്കോ സന്ധ്യയ്ക്കോ എപ്പോഴെങ്കിലും തന്നെ സമോസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വിഭവങ്ങളൊക്കെ ഒരിക്കലും ഇന്ത്യയുടെ സ്വന്തമല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. സമോസ എന്ന സാധനം ഉണ്ടായത് സെൻട്രൽ ഈസ്റ്റ് ഏഷ്യയിലാണ് ആദ്യമായിട്ട് സമോസ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല പരിപ്പ് കറി, വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ഡിഷസ് ഇൻ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ്. ഇത് നേപ്പാളിൽ നിന്നും വന്നതാണെന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ പരിപ്പ് കറിയൊക്കെ എങ്ങനെയാണ് നേപ്പാളിൽ നിന്ന് വരിക എന്നുള്ളത്. മറ്റൊരു മധുര പലഹാരമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഗുലാബ് ജാം. ഗുലാബ് ജാമിനെ കുറിച്ച് പറയുമ്പോഴേ തന്നെ നമ്മുടെ വായിലൊക്കെ വെള്ളം ഊറും. ഇത് ഇറാനിൽ നിന്നുമാണ് ഗുലാബ് ജാം സ്വാഭാവികം ഇന്ത്യയിൽ പ്രശസ്തമായത് എന്ന് പറയുന്നു. മറ്റൊരു വിഭവത്തെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് രജുമ എന്ന് പറയാറുണ്ട്, പയറിനെ, ഒരു പ്രത്യേകതരം പയറിനെ. ഏഴ് കടലും കടന്നു വരുന്ന ഒരു ഡിഷ് എന്ന് വേണമെങ്കിൽ രജുമയെ വിശേഷിപ്പിക്കാം. ഇത് ഇന്ത്യയിലേക്ക് എത്തിയത് മെക്സിക്കോയിൽ നിന്നാണ് അത്രേ. ഇൻട്രസ്റ്റിംഗ്. ഒരിക്കലും ഇന്ത്യയിലുള്ള ഒരു വിഭവമല്ല ഈ രജുമ
കറി എന്ന് വേണിൽ പറയുന്നു. കുട്ടികളെ സംബന്ധിച്ചിട്ടും മുതിർന്നവരെ സംബന്ധിച്ചിട്ടും ഒക്കെ തന്നെ എന്ന് പറഞ്ഞാല് ചിക്കൻ ടിക്ക ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ ചിക്കൻ ടിക്ക സംസ്കാരം ഒരിക്കലും മലയാളിക്കോ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ല. ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇത് സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ചിക്കൻ ടിക്ക ഇന്ത്യയിൽ രംഗപ്രവേശം ചെയ്തത് എന്നൊരു പരമാർത്ഥം ആര് തിരിച്ചറിയാൻ. മറ്റു പ്രധാനപ്പെട്ട വിഭവമാണ് നമ്മളൊക്കെ വളരെയധികം എല്ലാ വിശേഷ ദിവസങ്ങളിലും കഴിക്കുന്ന ജിലേബി. ഈ ജിലേബി എത്തിയ രാജ്യവും മറ്റൊന്നല്ല, ഇറാനാണ്. പണ്ടുകാലം മുതലേ തന്നെ കുറച്ച് ജിലേബി മിക്സ്ചറും കറുത്ത അലുവയും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ ഒരു വിവാഹ പാർട്ടിയായി. അതെ, വീടിന് മുമ്പിൽ പന്തിൽ കെട്ടി കല്യാണം ആലോചിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചു. അപ്പൊ തിരിച്ചറിയുക, ജിലേബിയുടെ ജന്മരാജ്യം ഇറാൻ ഇറാനാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിക്കാതെ നിവർത്തിയില്ല, ചായ വേണമെന്നില്ല. ഒരു ബെഡ് കോഫി ആണെങ്കിലും പാൽ ഒഴിച്ച നല്ലൊരു കാപ്പി കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സുഖം. പക്ഷെ ഒരിക്കലും അത് ഇന്ത്യയിൽ നിന്ന് വന്നതല്ല അത്രേ. ഈ കാപ്പി സംസ്കാരം വന്നത് യമനിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കാപ്പി കുടിച്ച് യമലോകത്തേക്കൊന്നും പോയിട്ടില്ല, യമനിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബിരിയാണി, ബിരിയാണി എന്നുള്ള സാധനം ഇപ്പൊ ഒഴിവാക്കാൻ പറ്റാ. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാലും ശരി, ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ബിരിയാണി വന്നതും ഇറാനിൽ നിന്നാണ്. ഓഹോ, നമ്മൾ വിചാരിക്കും ഇത് ഹൈദരാബാദിൽ നിന്നോ അല്ലെങ്കിൽ ലക്നോയിൽ നിന്നൊക്കെ വന്നതാണെന്ന്. ഇത് രണ്ടു സ്ഥലത്തും വന്നതല്ല, ഇത് രണ്ടും വന്നിരിക്കുന്നത് ഇറാനിൽ നിന്നാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇതൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ നിത്യേന കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ നാൻ, ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം നമുക്കില്ല. ഏത് ഹോട്ടലിൽ കയറി കഴിഞ്ഞാലും നാൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമാണല്ലോ. ഈ നാൻ വന്നതും ഇറാനിൽ നിന്നാണ്. ശരിക്കും നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറെ വൈവിധ്യങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണകാര്യത്തിൽ പ്രത്യേകിച്ചും ഇറാൻ എന്ന് തിരിച്ചറിയണം. പിന്നെ ചിക്കൻ മിന്താലു, ബീഫ് ഇന്ദാലു, ഇതെല്ലാം പോർച്ചുഗലിന്റെ ഇറക്കുമതിയാണ് അത്രേ. പോർച്ചുഗലിൽ നിന്നാണ് ഇവയെല്ലാം എത്തിയിരിക്കുന്നത്. എന്തായാലും ശരി, നമ്മുടെയൊക്കെ ഒരു മനസ്സുണ്ട് ഇന്ത്യക്കാരുടെ, എന്തിനെ കിട്ടിയാലും സ്വീകരിക്കുക എന്നുള്ളത്. രുചിഭേദങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വേണമെന്നൊന്ന് യാതൊരു നിർബന്ധവും, പിന്നീട് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമാണെന്നും പറയും, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ. അല്ല, ഇതിപ്പോ പറഞ്ഞു വന്ന് 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 ഒരൊറ്റ ഭക്ഷണവും നമ്മുടേതല്ല, നമ്മളത് കഞ്ഞി പയർ മാത്രമാണോ? കഞ്ഞി പയർ പോലും പയർ പോലും നമ്മുടെ അല്ലല്ലോ. ആ കഞ്ഞിയും കപ്പയും, കഞ്ഞിയും കപ്പ കറക്റ്റ്, കഞ്ഞിയും കപ്പയും മാത്രമാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ളത്. അനസുദ്ദീൻ മുഹമ്മ ചേർത്തല്ല. അപ്പൊ അനസ് ഈ വിശേഷങ്ങൾ എഴുതി അയക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ നിത്യശീലമാണ് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും കഴിക്കുക, പക്ഷെ ഈ കഞ്ഞിയും കപ്പയുടെയും എനർജി വേറെ സാധനത്തിനും വരില്ല കേട്ടോ. അത് കാര്യം വേറെ വെച്ച്, കഞ്ഞിയും കപ്പയും കഞ്ഞിയും കപ്പയും തന്നെയാണ്, അത് യാതൊരു മാറ്റവും. ഇനി എത്രയേറെ നമ്മൾ തമാശക്ക് അവൻ ആണൊരു കഞ്ഞിയാണ് എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുള്ളവനാണെന്ന് അതിന്റെ അർത്ഥം. കാരണം അത്രയും കഴിവുണ്ട് കഞ്ഞിക്ക് എന്ന് ചുരുക്കം, കപ്പയ്ക്കാണെങ്കിലും. അപ്പൊ അനസേ, താങ്ക് യു വെരി മച്ച്. ആ ചേച്ചിക്ക് ഇഷ്ടം വിന്ദാലു ആണോ? എനിക്കിതില് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. ഗുലാബ് ജാമുൻ ഇഷ്ടാണ്, പിന്നെ ജിലേബി ഇഷ്ടാണ്. ഈ പറഞ്ഞു കേട്ടെടുത്തോളം ഇറാനാണ് സൂപ്പർ കേട്ടോ, നല്ല വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉള്ളത് ഇറാനിലാണ്. ഈ സ്ട്രീറ്റ് ഫുഡ് എന്നുള്ള പേരിലുള്ള സംസ്കാരം ഇന്ത്യയില് പല സ്ഥലങ്ങളിലുണ്ട്. മലേഷ്യ പോലെയോ ഇറാൻ പോലെയോ ദുബായ് പോലും സ്ട്രീറ്റ് ഫുഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണെന്നറിയില്ല, വല്ലാത്ത രുചിയും വല്ലാത്തൊരു വകഭേദങ്ങളും ആണ് അത്. ആ ഒരു സ്ഥലവും എല്ലാരും കൂടെ കഴിക്കുമ്പോൾ ഒരു സുഖം. കുറച്ചു നാളുകൾക്ക് മുൻപ് ബോംബെയിൽ പോയ സമയത്ത് അത് രാവിലെ താഴേക്ക് നോക്കിയപ്പോ തിരക്ക്, അവിടെ ഒരു തട്ടുകടയില് ദോശ ഉണ്ടാക്കി കൊടുക്കുക, എന്റെ ഒരു ക്യൂ ആണ് അവിടെ. അത് വലിയ ദോശക്കല്ലിലേക്ക് ഒരു നാലഞ്ച് കൈലങ്ങ് ഒഴിച്ച് ഒരു ചൂലുകൊണ്ട് അങ്ങ് അടിച്ചു വാരി ദോശ ഉണ്ടാക്കിട്ട് അത് മുറിച്ച് 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 മസാലകളൊക്കെ ചേർത്ത് എന്താ സ്വാദ്. ഒരു കാര്യം ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ ഉള്ള ഈ ഒരു എറണാകുളത്ത് പോലും ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ രാവിലെ ഓഫീസിൽ പോകുമ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഭക്ഷണം കഴിച്ച് അല്ലെ അവർക്ക് എല്ലാം കൂടി മുതലാവില്ല. അപ്പൊ ഇത്തരം സ്ട്രീറ്റ് ഫുഡാണ് അവരെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആശേച്ച് റെക്കോർഡിങ്ങിന് വരുമ്പോ എന്തെങ്കിലുമൊക്കെ പാഴ്സൽ കൊണ്ടുവരണം പറയുന്നത്. ചേടാ, ഞാൻ കൊണ്ടുവരലൊക്കെ ഉണ്ട്, അത് കഴിക്കാറുണ്ട് കേട്ടോ പൊന്നുമാൻ. പ്രിയരേ, അപ്പൊ കത്തയക്കാനും വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കണ്ട, എല്ലാ ഡീറ്റെയിലും ഇതാ കേട്ടോളൂ. സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും സുവർണ തീരമായ ഹലോ ബ്ലസ്സിൽ പങ്കെടുക്കാനായി വിളിക്കൂ കാലത്ത് 10 മണി മുതൽ. നമ്പർ 9946650077. കത്തയക്കേണ്ട വിലാസം: ഹലോ ബ്ലസ്, ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ 683105. മെയിൽ ഐ ഡി ഹലോ ബ്ലസ് ടീം @gmail.com. അപ്പൊ വീണ്ടും ശനി ഞായറിന് ശേഷം തിങ്കളാഴ്ച കാണാം. അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. Dum 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 dum
നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ ബ്ലസ് ബ്രോട്ട് ടു യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.